മീനങ്ങാടി പഞ്ചായത്തിൽ കോവിഡ് ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്റർ പ്രവർത്തന സജ്ജമായി. 10 ലക്ഷം രൂപയോളം ചെലവിട്ടാണ് മീനങ്ങാടി ട്രൈബൽ ഹോസ്റ്റൽ CFLTCI നവീകരിച്ചത്. 70 വരെ കിടത്തി ചികിത്സിക്കാനുള്ള സൗകര്യമാണ് കോവിഡ് ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററിൽ ഒരുക്കിയിട്ടുള്ളത്. പോളിടെക്നിക് കെട്ടിടമായിരുന്നു സെന്ററിനായി ആദ്യം കണ്ടെത്തിയത്. എന്നാൽ കെട്ടിടത്തിലെ സൗകര്യം പോരാതെ വന്നതോടെയാണ് മീനങ്ങാടി ട്രൈബൽ ഹോസ്റ്റൽ കോവിഡ് ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററായി തിരഞ്ഞെടുത്തത്. 10 ലക്ഷം രൂപയോളം ചെലവിട്ടാണ് സെന്ററിനുള്ള നവീകരണം പൂർത്തിയാക്കിയത്. മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളുള്ള കോവിഡ് രോഗികളെ ഇവിടെ ചികിത്സിക്കില്ല. രോഗികൾക്കായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഡോക്ടർമാരുടെയും നോഡൽ ഓഫീസറുടെയും നിർദ്ദേശപ്രകാരമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ഇതിനാവശ്യമായ ജീവനക്കാരുടെ പോസ്റ്റുകൾ കൂടി നടത്തുകയാണെങ്കിൽ സെന്റർ പ്രവർത്തിച്ചു തുടങ്ങുമെന്ന് മീനങ്ങാടി പഞ്ചായത്ത് പ്രസിഡന്റ് ബീന വിജയൻ പറഞ്ഞു. 70 പേഷ്യൻസിനെ കിടത്താൻ പാകത്തിനുള്ള സൗകര്യങ്ങളാണ് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ആദ്യം നമ്മൾ കണ്ടെത്തിയത് പോളിടെക്നിക് ആയിരുന്നു. പിന്നീട് പോളിടെക്നിക്കിൽ കുറച്ച് സൗകര്യക്കുറവ് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ട്രൈബൽ ഹോസ്റ്റൽ സെലക്ട് ചെയ്തത്. ട്രൈബൽ ഹോസ്റ്റലിൽ ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും വളരെ വിപുലമായ രീതിയിൽ തന്നെ നമുക്ക് ഒരുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അത് എല്ലാ പണികളും പൂർത്തീകരിച്ച് ഡോക്ടേഴ്സിൻ്റെ നോഡൽ ഓഫീസറുടെ നിർദ്ദേശപ്രകാരം തന്നെ അതിനാവശ്യമായ എല്ലാ സൗകര്യങ്ങളും നമ്മൾ ക്രമീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. കോവിഡ് രോഗത്തിൻ്റെ സമൂഹ വ്യാപന സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് ജില്ലയിലെ പല പഞ്ചായത്തുകളിലും ഇത്തരം സെൻ്ററുകൾ ആരംഭിച്ചിട്ടുണ്ട്. ജിൻസ് തോട്ടുങ്ങര, വയനാട് വിഷൻ, മീനങ്ങാടി.